ശ്രീ കൃഷ്ണ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോക്കറ്റ് ഇട്ട് പോയിണ്ടായിരുന്നു ഉള്ളത്. അപ്പൊ നമുക്ക് അതിന് ഒരു സൂപ്പർ പായസം കൂടി ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് അടുപ്പുണ്ടാക്കാം. ആദ്യത്തെ രണ്ട് ലെയറിൽ 3.5 ഇഷ്ടികം വീതമാണ് വേണ്ടത്. ബാക്കി എല്ലാ ലെയറുകളിലും 4 എണ്ണം വീതം വേണം. ഇനി നമുക്ക് നെറ്റ് വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. നമുക്ക് ഇനി തേർഡ് ലെയർ വെക്കാം. ഇനി നമുക്ക് ഫോർത്ത് ലെയർ സെറ്റ് ചെയ്യാം. നമ്മുടെ 5-ാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു. നമ്മുടെ അടുപ്പ് റെഡി ആവാനായിട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു അടുപ്പ് ആണിട്ടത്. ഇനി നമുക്ക് 6th ലെയർ സെറ്റ് ചെയ്യാം. ഏഴ് ലെയറായി വെച്ചിട്ടാണ് നമ്മൾ ഈ അടുപ്പുണ്ടാക്കിയത്. നമുക്ക് വെറുതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 1 ഇഷ്ടികയും കൂടി വെക്കാം. അങ്ങനെ ഞാനും കൊച്ചനും കൂടി ചേർന്ന് അടുപ്പ് റെഡിയാക്കി. ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ മുകളിൽ എടുത്ത് വെച്ചത്. അപ്പൊ നമ്മുടെ അടുപ്പ് റെഡി. ഇനി ചപ്പാത്തി കൊണ്ടുള്ള ഒരു പാലട പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം വേണ്ടത് കുറച്ച് പാല്, പഞ്ചസാര, ചപ്പാത്തി ഇതുപോലെ മുറിച്ചത്, പിന്നെ നെയ്യ്, ഏലക്ക പൊടിച്ചത്, പിന്നെ ബട്ടർ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പായസം ഉണ്ടാക്കുന്നത്, അമ്മയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ അടുപ്പിന്റെ ഒരു ചെറിയ ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ ചെറിയ കഷ്ണം വിറക് തന്നെ വെക്കണം എന്നുള്ള. പാത്രം നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ച ചപ്പാത്തി കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പാല് കൂടി ചേർത്ത് നന്നായി ഇളക്കാം. പാല് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി കുറുകി മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാരും ഉണ്ടാക്കി നോക്കണേ സംഗതി സൂപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.